പക്ഷെ നമ്മളൊരു ചാനലിൽ നിന്ന് തന്നെയാണ് ഒരു ഒരു ചാനലിൽ നിന്നാണ് യൂട്യൂബ് ചാനലിൽ നിന്നാണ് അപ്പൊ ഒരു ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി വന്നേന്ന് എന്റെ പൊന്നു മോളെ നിങ്ങൾക്ക് ഈ ചാനലിന്റെ പേരും യൂട്യൂബ് ചാനലും പറഞ്ഞ് വേറെ ഒരു പണിയില്ലേ എനിക്ക് ഇവിടെ അതിന് സൗകര്യമില്ല എനിക്ക് എന്റെ വീട്ടിൽ ഒരുപാട് പണിയുണ്ട് ഞാൻ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പൊ ദുശ്ശവനായിട്ട് നിങ്ങൾ മൂന്നും മുന്നേ തന്നെ വന്ന് നിൽക്കേണ്ട കാര്യം ഹലോ നമസ്കാരം എല്ലാവർക്കും അല്ലോ വൈബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് കുളപ്പള്ളി ലീല ചേച്ചിയുടെ വീട്ടിലേക്കാണ് വന്നാക്കുന്നത് അപ്പോൾ ലീല ചേച്ചി ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് ലീല ചേച്ചിയുടെ വിശേഷങ്ങൾ അറിയാം ലീല ചേച്ചി നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ മല്ലു വൈബ്സ് എന്നാണ് ചാനലിൻ്റെ പേര് എന്താണ് മല്ലു വൈബ്സ് ആദ്യം നാക്ക് പഠിക്കായിരുന്നു നിങ്ങൾ വരുന്ന അറിഞ്ഞെങ്കിൽ പഠിച്ചില്ലെന്ന് സാരമില്ല അപ്പൊ അതിനകത്ത് ഒരു പ്രോഗ്രാമാണ് സെൽഫി വിത്ത് സ്റ്റാർ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ സ്റ്റാർ ലീല ചേച്ചിയാണ് നമസ്കാരം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നല്ല വിശേഷം ഇപ്പൊ തിരക്കാണെന്നുള്ളേ ഷൂട്ടൊക്കെ തുടങ്ങി എന്റെ പൊന്നു തിരക്കെന്ന് പറഞ്ഞോണ്ടല്ലോ അസാധ്യ തിരക്ക എനിക്ക് നിന്ന് തിരിയാനുള്ള നേരമില്ല 5 മണിക്ക് ഞാൻ എണീക്കും 1 മണിക്കൂർ പ്രാർത്ഥന ഉണ്ട് അത് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് അങ്ങനെ എങ്ങനെയായാലും ഒരു 8 മണി 8:30 ആകുമ്പോഴേക്കും പ്രാർത്ഥനയൊക്കെ കഴി 9 മണീൻ്റെ ഉള്ളിൽ അവൾ എന്തെങ്കിലും ഉണ്ടാക്കിത്തരും അത് കഴിക്കും അത് കഴിച്ച് പിന്നെ കുറച്ച് വാട്സപ്പിൽ എന്തെങ്കിലുമൊക്കെ നോക്കാൻ പറ്റില്ല കണ്ണുവേദന ഉണ്ട് അപ്പോൾ കേക്ക് ഉള്ളു വോയിസ് ഇട്ടിട്ട് പിന്നെ എന്തെങ്കിലും അവർക്ക് അങ്ങോട്ട് ഇട്ട് ആ വീട്ടിൽ ആ പിള്ളേരായിട്ട് ഒന്ന് വർത്താനം പറഞ്ഞ് ഈ പിള്ളേരായിട്ട് ഒന്ന് വർത്താനം പറഞ്ഞ് എങ്ങനെയെങ്കിലും ഞാൻ 1 മണിയാക്കും 1-2 മണിയുടെ ഉള്ളിൽ അവൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയേക്കും അത് ഞാൻ കഴിക്കും തിരക്കെന്ന് പറഞ്ഞല്ലോ അസാധ്യ തിരക്കാണ് പിന്നെ 1-4 മണി വരെ അങ്ങനെ ഇങ്ങനെയൊക്കെ കൂടി അപ്പുറത്തും പുറത്തും പിള്ളേരൊക്കെ വന്ന് അങ്ങനെയൊക്കെ കൂടി ആയിട്ട് എനിക്ക് കുറച്ച് ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട് 1-4 മണിയുടെ ഉള്ളിൽ അവൾ എന്തായാലും ചായ തരും അത് കുടിക്കും തിരക്കെന്ന് പറഞ്ഞാൽ കുടിക്കാനുള്ള നേരമില്ല എന്നുള്ള അവസ്ഥയാണ് പിന്നെ 6 മണിയാകുമ്പം കൈയും കാലും കഴുകി 1 മണിക്കൂർ പ്രാർത്ഥന ഉണ്ട് അത് കഴിഞ്ഞാൽ കുടുംബങ്ങളൊക്കെ ഒരു സീരിയൽ കാണും പിന്നെ അങ്ങനെ ഇനിയിപ്പോൾ ഒന്നും കണ്ടില്ല എന്ന് പറയണ്ട കാരണം ആർക്കെങ്കിലും വിളിക്കാൻ തോന്നുകയാണെങ്കിൽ ആരെയും വിളിച്ചോട്ടെ അങ്ങനെ കുറേശ്ശെ ഓരോ സീരിയലൊക്കെ അവിടെയും ഇവിടെയൊക്കെ വെച്ച് കാണും എന്തായാലും 9:30 ആകുമ്പം ഞാൻ കിടക്കും അതുപോലത്തെ തിരക്കാണ് നിന്ന് തിരിയാൻ നേരമില്ല ഇപ്പോൾ 20 മാർച്ച് തൊട്ട് ഇപ്പോൾ ഇന്നലെ വരെ ഇന്ന് രാവിലെ ഈ സമയം വരുന്നത് വരെ ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട് ഇഷ്ടംപോലെ എന്തിനാ ഇപ്പൊ പറഞ്ഞ ഇവിടെ ഈ എന്റെ വീടിന്റെ തൊട്ടടുത്ത് വരാപ്പുഴ ഷൂട്ടുണ്ട് പക്ഷെ ആരും എന്നെ വിളിക്കാറില്ല കാരണം അവരുടെയൊക്കെ വിചാരം ഞാൻ അങ്ങട് എന്താ പറയാ പിന്നെ തമിഴിൽ പോയിട്ട് ഇപ്പൊ എന്നെ കുറിച്ച് പറഞ്ഞുണ്ടാക്കേണ്ടത് എന്താ വെച്ചാല് ഞാൻ തമിഴിൽ ഭയങ്കര ബിസിയാണ് ഞാൻ ലൊക്കേഷനിൽ ഭയങ്കര പ്രശ്നമാണ് ഭയങ്കര കാശാണെന്നൊക്കെ ആരാണ് ഇതുപോലത്തെ പാര എനിക്ക് പണിയണത് എന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ ഇപ്പം ഇവിടെ ഈ തൊട്ടടുത്ത് എന്തോരം ഷൂട്ടുകൾ നടക്കുന്നുണ്ടെന്ന് അറിയാമോ വരാപ്പുഴ പിന്നെ പറവൂരൊക്കെ ഷൂട്ട് നടക്കുന്നുണ്ട് ഇഷ്ടംപോലെ സീരിയലുകളുണ്ട് പക്ഷെ എന്നെ ആരും ഇതുവരെ വിളിച്ചിട്ടില്ല ഞാൻ ആരും അങ്ങോട്ടും വിളിച്ചിട്ടില്ല ചേച്ചി ആദ്യമായിട്ട് ഇതിലേക്ക് വന്നത് ഈ ഫീൽഡിലേക്ക് വന്നത് നാടകത്തിലൂടെയാണല്ല നാടകം ഒത്തിരി ചെയ്തിട്ടുണ്ട് ആ നാടകം ഒരുപാട് ഒരുപാട് ചെയ്തിട്ടുണ്ട് ചേച്ചിയുടെ എന്റെ സ്ഥലം കോഴിക്കോട് മുക്കം പന്നിക്കോട് കുളപ്പുള്ളി അല്ല കുളപ്പുള്ളി ആദ്യം മലയാളം പറയാൻ പഠിച്ചിട്ട് വായോ സോറി ഒന്നും വേണ്ട കുളപ്പുള്ളി KULPPULLY കുളപ്പുള്ളി അത് അല്ല ഞാൻ അവിടെ വന്ന് സെറ്റിൽ ചെയ്തതാണ് അപ്പൊ ഞാൻ റേഡിയോ ആർട്ടിസ്റ്റ് റേഡിയോ ഓഡിയേഷന് പോയതാണ് അപ്പൊ നമ്മുടെ തൃശ്ശൂർ നിലയത്തിലത്തെ എം തങ്കമണി ചേച്ചിട്ട പേരാണ് കുളപ്പുള്ളി ലീല എന്ന് ആ പേര് ഹിറ്റായി ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പൊ കുളപ്പുള്ളി ലീല എന്ന് പറഞ്ഞാൽ ഒരുവിധം എല്ലാരും അറിയാം എല്ലാ ഭാഷയിലും ഫസ്റ്റ് കമൽ സാറാണ് എന്നെ പടത്തിലേക്ക് കൊണ്ടുവന്നത് അയാൾക്ക് അത് എഴുതുകയാണ് മിക്കവാറും അങ്ങനത്തെയാണ് അത് തമിഴില് ഞാൻ ചെയ്യുന്നോട് ചോദിച്ചു എന്നോട് എല്ലാരും കാരണം എനിക്ക് അധികം റീടേക്ക് ഒന്നും എടുക്കുന്നത് ഇഷ്ടമല്ല എന്തോ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് 1-2 എണ്ണത്തിന് ശരിയായി കിട്ടും അങ്ങനെ ആവണമെന്നാണ് എന്റെ അഭിപ്രായം അപ്പൊ അവര് ചോദിച്ചു ഇത്രയും നല്ലൊരു മരുത് നല്ലൊരു ക്യാരക്ടറായിരുന്നു എനിക്ക് അപ്പോൾ അവിടെ മരുത് പാട്ടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇതാണ് അതാണ് എൻ്റെ ഫേമസ് എൻട്രി കസ്തൂരിമാനാണ് ഫേമസ് ആയത് മരുതാണ് അപ്പോൾ എല്ലാവരും പറയും ഇത്രയും നല്ലൊരു ആർട്ടിസ്റ്റായിട്ട് മലയാളത്തുകാർ എന്തുകൊണ്ട് ഉപയോഗിച്ചില്ലാന്ന് ഞാൻ പറഞ്ഞു ഉപയോഗിക്കേണ്ട അതുകൊണ്ടല്ലേ ഞാൻ കഞ്ഞുപിടിച്ച് പോകുന്നതെന്ന് അവരോട് നമുക്ക് പറയാൻ പറ്റുമോ അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ കഷ്ടകാലത്ത് നമ്മൾ നല്ല അറിയാവുന്ന ഒരു കൺട്രോളറാണ് അവരെ വിളിച്ചിട്ടിടാ വർക്കൊന്നും ഇല്ലാടാ ചേച്ചീനെ വിളിക്കണില്ലേ എന്ന് ചോദിക്കാൻ പറയും ഇപ്പം ആരും വിളിക്കാറില്ല ഞാൻ അപ്പോൾ അവർ പറയും എന്താ വെച്ചാൽ ചേച്ചിക്ക് പറ്റിയ ക്യാരക്ടറില്ലാന്ന് അപ്പോൾ അവരെന്നെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കേണ്ടത് തുണി പൊക്കണതും ആട്ടണതും തുപ്പണതും മാത്രമേ ഉള്ളൂ ചതിക്കാത്ത ചന്തുവിൽ ജയസൂരിയുടെ അമ്മയായിട്ടൊരു ക്യാരക്ടർ കിട്ടി
അപ്പൊ എല്ലാരോടും എല്ലാരും പറഞ്ഞു സാറിനോട് അത് ലീല ചെയ്താൽ ശരിയാവില്ലെന്ന്. അപ്പൊ ശരിയാവുമെന്ന് ഞാൻ ഞങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞു. എല്ലാവർക്കും ഭയങ്കര അഭിപ്രായമായി, പക്ഷെ ആരും വിളിക്കുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ ഇവിടെ സംബന്ധിച്ച് പറഞ്ഞാൽ ഓരോരുത്തർ ഓരോ കാറ്റഗറിയൊക്കെ അങ്ങ് തള്ളിയിരിക്കുകയാണ്. അതുമില്ല, ഇപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞാൽ ഒക്കെ കോമഡി ചെയ്യുന്നൊക്കെ ചെറുപ്പക്കാരല്ലേ, എല്ലാം ചെറുപ്പം പിള്ളേരാണ്. ഇപ്പോൾ അമ്മയാണെങ്കിലും ഇന്നിപ്പോൾ ഞാനൊരു കോമഡിയിൽ കണ്ടുവരാം, അമ്മ ക്യാരക്ടർ ഒരു ചെറുപ്പം പിള്ളേനെ പിടിച്ച് തല നരപ്പിച്ചിട്ട്. ആരിപ്പോൾ അവർ കേട്ടാലും എനിക്ക് അവർ ഉണ്ടാക്കിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം എന്താണെന്നറിയോ, നമുക്ക് ദൈവം പണ്ട് പറയും തമ്പുരാൻ എന്താ വായ തന്നിട്ടുണ്ടെങ്കിൽ എരയും തരുമെന്ന്. എന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ മലന്ന് കിടന്ന് വായ ഓർന്നാൽ തമ്പുരാൻ ഇട്ട് തരുമൊന്നുമില്ല വായലിക്ക്. പക്ഷെ എന്നിരുന്നാലും ഞാനുള്ള കാര്യമാണ് പറയണത്. അപ്പോൾ ഈ വയസ്സായ ക്യാരക്ടർ കോമഡി ചെയ്യുമ്പോൾ ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരുള്ളപ്പോൾ അവർക്ക് വിളിച്ചുകൂടെ? ഇതിപ്പോൾ ചെയ്യുന്ന ഇന്ന് ഇന്നത്തെ കോമഡി ഞാൻ രാവിലെ കണ്ടതാണ്, ഏതോ ഫ്ലവേഴ്സിൻ്റെ ഒരെണ്ണത്തിൽ. പേരെടുത്ത് തന്നെ പറയാം, എനിക്കൊരു പ്രശ്നമില്ല. ഒരു ചെറുപ്പം പെണ്ണിനെ പിടിച്ചും കാഞ്ഞ് നരപ്പിച്ചും കാഞ്ഞിട്ട് അമ്മയാക്കി ഇട്ടിരിക്കണം. അപ്പോൾ ഏതിലും അതെ, ഇപ്പോൾ ഒക്കെ ചെറുപ്പം പിള്ളേരായിക്കോട്ടെ, നമുക്ക് അതിന് പ്രശ്നമൊന്നുമില്ല. നമുക്ക് എന്തായാലും എന്തെങ്കിലും ഒരു വഴിയുണ്ട്. പിന്നെ എനിക്കൊരു വിശ്വാസമുണ്ട് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഒരു ഉറച്ച വിശ്വാസം, ഞാൻ ഇന്ന് ജീവിച്ച് പോകുന്നത് സിനിമ ഉള്ളിടത്തോളം, ലോകം ഉള്ളിടത്തോളം കാലം സിനിമയുണ്ടാവും. സിനിമ ഉള്ളിടത്തോളം കാലം ഞങ്ങളുടെ അമ്മ സംഘടനയുണ്ട്. ആ സംഘടന ഉള്ളിടത്തോളം കാലം നമുക്ക് മാസം ഒരു തുക അവർ കൈനട്ടെന്നും പറഞ്ഞിട്ട് തരുന്നുണ്ട്. എല്ലാ കൊല്ലമല്ല, എല്ലാ മാസവും ഒന്നാം തീയതി ഉണ്ടെങ്കിൽ 5000 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് വരും. പിന്നെ ഈ സംഘടന തരുന്നതാണ്. പിന്നെ വേറെ ഒരു 3000 രൂപ ക്ഷേമനിധിയുടെ അങ്ങോട്ട് മാസം 8000 രൂപ കിട്ടും. അത് മതി ഞങ്ങൾക്ക് കഞ്ഞി കുടിച്ച് പോകാൻ, ഇരിക്കാനൊരു കൂര വേണം. ദണ്ണും തേനും ദൈവം തരരുത്, അതാ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ പ്രളയം വന്നപ്പം 1,00,000 രൂപ തന്നു അമ്മ സംഘടന. കൊറോണയ്ക്ക് 1,50,000 ഒരു 10,000 തന്നു. അത് നമുക്ക് അങ്ങനെ ഒരു സംഘടന ഉള്ളതുകൊണ്ടല്ലേ. പക്ഷേ ആ സംഘടന പൊളിക്കാൻ വേണ്ടി പലരും പലതരത്തിലും പ്രയത്നിക്കുന്നുണ്ട്. പക്ഷെ ആര് വിചാരിച്ചാലും അത് പൊളിയില്ല. കാരണം അതുപോലെ നല്ല കരുത്തുറ്റവന്മാരാണ് അതിൻ്റെ തലപ്പത്തിരിക്കുന്നത്. അതായത് സിമെൻറ്റും കമ്പിയും മണലും ഒക്കെ ഇട്ട് ഉറപ്പിച്ചവരാണ് അവിടെ ആ തലപ്പത്തിരിക്കുന്നത്. ആരും വിചാരിച്ചാൽ പൊളിയില്ല. കാരണം അവരിന്ന് ചെയ്യുന്നത് ഈ പൊളിക്കാൻ നടക്കുന്നവർ വിചാരിച്ചാൽ നടക്കുമോ? എത്ര ഒരാൾ അയാളിപ്പം മരിച്ചു പോയെന്ന് തോന്നുന്നുണ്ട്. ഒരു കാലുണ്ട്, പണ്ടത്തെ ഒരു ആർട്ടിസ്റ്റാണ്. അന്ന് 3000 രൂപയുള്ളായിരുന്നു. എനിക്ക് പെൻഷൻ കിട്ടൽ തുടങ്ങിയപ്പോൾ 2500 രൂപയുള്ളായിരുന്നു. അന്നോട്ട് എനിക്ക് കിട്ടൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അയാൾ പറയുകയാണ് അന്ന് 2500 രൂപയുള്ളൂ, അത് മാത്രമാണ് അയാളുടെ വരുമാനം. ഒരു പ്രാവശ്യം അയാൾ ജനറൽ ബോഡിക്ക് വന്ന് അയാൾ സ്റ്റേജിൽ നിന്ന് സംസാരിച്ചു. ഞാനും പറഞ്ഞു ആ ഒരൊറ്റ വിശ്വാസമാണ് എനിക്കുള്ളത്. അല്ലാണ്ട് ഇപ്പം ഞാൻ പറയാം, എന്തോരം ക്യാരക്ടറിന് എനിക്ക് ചെയ്യാൻ പറ്റിയ ക്യാരക്ടറുണ്ട് മലയാളത്തിൽ. എന്തോരം സീരിയൽ നടക്കുന്നുണ്ട്, മുട്ടിന് സീരിയലാണ്. നമ്മളെ വിളിക്കുമ്പോൾ മാത്രം അവർക്ക് ചെറിയ പരിപാടിയാണ്. ഇന്നലെ വന്നവർക്ക് അവർ പറയണ പൈസ കൊടുക്കാം. പക്ഷെ വേറൊരു ഗുണമുണ്ട് മോളെ, 2020 സിനിമാക്കാരെല്ലാവരും കൂടി നിർമ്മിച്ച ഒരു പടത്തിൽ അതിനകത്ത് ഒരു സീനെങ്കിലും എനിക്ക് ചെയ്യാൻ സാധിച്ചു. അതാണ് എല്ലാ ക്ലിപ്പിങ്സിലും ഇട്ടേർന്നത്. അതായത് ഞാൻ മുറ്റടിക്കും, അവൻ ലൈനടിക്കും, അവൻ ലൈനടിക്കും, ഞാൻ മുറ്റടിക്കും. അതുപോലെ ഒരു ക്യാരക്ടർ കിട്ടിയാൽ ഞാൻ ദൈവത്തിനോട് കോടാനുകൂടി നന്ദി പറയാണ്. അത് തന്നേ അവർക്കും. അപ്പോൾ എനിക്ക് ചെറിയതെന്നുള്ള കറക്റ്റൊന്നുമില്ല. എന്ത് തന്നാലും ശരി ഞാൻ പോവും ചെയ്യും. പക്ഷേ ഒറ്റ നിർബന്ധമുണ്ട്, തുണി വേണം. മേക്കപ്പും വേറെ ഒന്നും വേണ്ട, തുണി വേണം, മസ്റ്റാണ്. അതിപ്പോൾ കുറച്ച് കയറ്റി കൊടുത്താലോ കുറച്ച് താത്തി കൊടുത്താലോ ഒന്നും കുഴപ്പമില്ല, തുണി വേണം, ആ നിർബന്ധമാണ്. ചേച്ചിക്ക് ഈ നാടകം കുറെ ഏറെ സഹായിച്ചിട്ടുണ്ടല്ലേ സിനിമയില്, നാടകത്തിലും. ചേച്ചിയുടെ ക്യാരക്ടറൊക്കെ കറക്റ്റ് ജെനുവിനാണ് ചേച്ചി. അത് ദൈവം തന്നൊരു അനുഗ്രഹമാണ് മോളെ. കാരണം എന്താ അറിയാം, ദൈവത്തിനറിയാം എനിക്ക് വേറെ ആരും എന്നെ സഹായിക്കാനില്ല. അതായത് ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും കൊളോക്കലായിട്ട് പറയുന്ന ഒരു ഭാഷ, ഒരു കട്ടഞ്ചായൻ്റെ വെള്ളം തരാൻ ആളില്ലാന്ന്. അത് ഞാനിപ്പോൾ വീണ്ടും പറയുന്നതല്ല. അപ്പോൾ എനിക്ക് അതുപോലെ ഒരു ക്ലാസ് പച്ചവെള്ളം പോലും തരാൻ ആരും ഇല്ല എന്ന് ദൈവത്തിനറിയാം. അപ്പോൾ ദൈവം വിചാരിച്ച എന്താ അറിയാം, എടി നിനക്ക് ഭർത്താവോ മക്കളോ ആങ്ങളന്മാരോ ആരും നിന്നെ സഹായിക്കാനുണ്ടാവില്ല, നിനക്കൊരു തള്ളേനെ നോക്കണം. അപ്പം അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, ഞാൻ നിനക്ക് ഇങ്ങനൊരു പണി തരാം, ഇത് എടുത്ത് നീ ജീവിച്ചോ എന്ന് പറഞ്ഞ് ഈശ്വരൻ തന്നതാണ് എനിക്ക്. അല്ലാതെ എൻ്റെ കഴിവ് വെച്ചോ എൻ്റെ ഭംഗി വെച്ചോ എൻ്റെ സൈസ് വെച്ചോ ഒന്നും കിട്ടിയതല്ല, ഈശ്വരൻ്റെ അനുഗ്രഹം. പിന്നെ എനിക്ക് ഒരു ഡയറക്ടർ പറഞ്ഞു തരുന്നത് 50% ചെയ്യാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം. കലാഫീൽഡിൽ കുട്ടി ഞാൻ ഒന്നുമല്ല, വെറും ശിശുവാണ്. വെറും ശിശു എന്ന് പറഞ്ഞാൽ വെറും ശിശുവാണ്. സ്റ്റാൻഡ് മൈക്കും പെട്രോമൾസും വെച്ച് നാടകം കളിച്ച വ്യക്തിയാണ് ഞാൻ. ഇന്ന് ആ സ്റ്റേജിൽ കൂടി എന്തൊക്കെ പോണു, കപ്പൽ പോണു, ഫ്ലൈറ്റ് പോണു, ലോറി പോണു, ബസ് പോണു, എല്ലാം പോണു, നീന്തി കളിക്കണം.
പണ്ടത്തെ അവസ്ഥ. അത് നികുമ്പില എന്നുള്ളൊരു നാടകത്തിന് മൈക്ക് സ്റ്റേജിൻ മൈക്കാണ്, അത് സ്റ്റാൻഡ് മൈക്കാണ്. അതുമുൽ മരിക്കുമ്പോൾ നമ്മളൊന്ന് മരിച്ച് വീഴണമല്ലോ. ആ ആക്ഷൻ അട്ടിപ്പോൾ ഈ എല്ല് എന്ന മൈക്കിൻ്റെ സ്റ്റാൻഡിൽ അങ്ങോട്ട് അടിച്ചു. മരിച്ചു കിടക്കണ എൻ്റെ കണ്ണിന് ഈ വണ്ണത്തിലാണ് കണ്ണീര് വന്നത്. കരയാൻ പറ്റുമോ? ചത്ത് കിടക്കല്ലേ. അപ്പോൾ തൊട്ടടുത്തിരിക്കണ ഒരു അപ്പോൾ എൻ്റെ കണ്ണിന്ന് അതാ ചത്തടുത്ത് വെള്ളം വരണമെന്ന്. അതായിരുന്നു കാലം. അന്ന് ഇന്നോ ഇപ്പം കല ഒരിക്കലും പൂർത്തീകരിക്കുന്നില്ല, മനസ്സിലായില്ലേ? കല ഒരിക്കലും പൂർത്തിയാവൂല്ല. ഇപ്പം നമ്മളൊരു വീട് പണിയാണ്. ഏത് കോടീശ്വരനായാലും ആ വീടിന് ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടല്ലേ. അതെല്ലാം കഴിഞ്ഞ് നിന്നു കഴിഞ്ഞാൽ അതിമലൊന്നും ചെയ്യാനില്ല. പക്ഷേ കല അങ്ങനെയല്ല. നമ്മൾ തന്നെ അഭിനയിക്കുന്നുണ്ടെങ്കിൽ അഭിനയിച്ച് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഈശ്വര ഒന്നും കൂടി അങ്ങനെ ചെയ്യാനല്ല, ആ ഡയലോഗ് ഒന്നും കൂടി ഇങ്ങനെ പറയുന്നത് നമുക്ക് തോന്നിയിട്ടുണ്ട്. കല എന്നും വളർന്നു വരുന്നതാണ്. ആരും തികഞ്ഞ കലാകാരന്മാരോ കലാകാരികളോ ഇല്ല. ഇപ്പം എല്ലാവരുടെയും വിചാരം അവരെല്ലാം എല്ലാം പഠിച്ചു മുതിർന്നവരാണെന്ന്. എന്തോ ആയിക്കോട്ടെ, നമ്മളതിലേക്കൊന്നും കടക്കണില്ല. എൻ്റെ കഞ്ഞിയിൽ ഞാൻ തന്നെയാണ് പാറ്റിയിടുന്നത്. അല്ല, ഒന്നും കാര്യമൊന്നുമില്ല. നമുക്ക് കഴിവുകൊണ്ടൊന്നും ഒരു ഇതുമില്ല. എനിക്കോട്ട് കഴിവില്ലേനും. അത് ഈശ്വരൻ തന്നൊരു കഴിവ്, ദൈവം തന്നൊരു അനുഗ്രഹം. അത്രയും ഇപ്പം നിങ്ങൾ ഇന്നിപ്പോൾ ഇവിടെ വന്നു എന്നെ കൊണ്ട് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ചോദിച്ചു, അത് ഈശ്വരൻ പറഞ്ഞയച്ചതാണ് നിങ്ങളെ, അല്ലാതെ ഞാനായിട്ടല്ല. എൻ്റെ കഴിവ് കൊണ്ടല്ല, ദൈവം തന്നതാണ്. ഞാൻ ദൈവത്തിനോട് കൂടാനുകൂടി നന്ദി പറയണം, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ജനങ്ങളോടും. അത്രയല്ലേ നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ എവിടെ ചെന്നാലും ശരി, ഞാൻ ഒരു വെയിറ്റും ആരോടും കാട്ടാറില്ല. ആര് വിളിച്ചാലും ഞാൻ ഫോൺ എടുക്കും. എവിടെ ചെന്നാലും ആരോടും ഞാൻ സംസാരിക്കും, ആരോടും വർത്തമാനം പറയും. എന്തിന്? ഞാൻ പറഞ്ഞില്ലേ മുമ്പേ തന്നെ, ഈശ്വരൻ എനിക്ക് തന്ന ഒരു വരദാനാണിത്. ഞാനതിനെ എന്തിനാ ഇപ്പം നിങ്ങൾ വിളിച്ചയ്യോ? എനിക്കൊന്നും സൗകര്യമില്ല. ഞാൻ വരെയല്ലോ ഒരുപാടുണ്ട്. ഇപ്പോൾ വേറെ ഞാനിവിടെ വന്നിട്ട് ഈ വീട് ഞാൻ ഉണ്ടാക്കുമ്പോൾ, ഞാൻ ഇവിടെ വഴിക്കുളങ്ങര ഒരു സ്ഥലത്ത് വാടകയ്ക്ക് താമസിച്ച് ഈ വീടുണ്ടാക്കുമ്പോൾ ആ ആർട്ടിസ്റ്റിൻ്റെ പേര് ഞാൻ പറയില്ല. അപ്പോൾ എനിക്ക് അവരെ അറിയാമെന്ന് കുറച്ചായിട്ടേ ഉള്ളൂ. അപ്പോൾ അവിടെ വന്നിട്ട് രണ്ട് മൂന്ന് പേര് വന്നിട്ട് പറഞ്ഞു, ഞങ്ങളിപ്പോൾ ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് വരാം, ഞങ്ങളെ ആട്ടി വിട്ടു അവിടെ നിന്ന്. ഞാൻ പറഞ്ഞു അതെനിക്ക് അറിയേണ്ട കാര്യമില്ല, അവരെ ആട്ടി വിട്ടു, നിങ്ങൾ എന്താ വന്ന കാര്യം പറ. അപ്പോൾ ആർട്ടിസ്റ്റിൻ്റെ പേര് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് പോട്ടെ, നിങ്ങൾ എന്താ ഇവിടെ വന്ന കാര്യം? അപ്പോൾ അവർക്ക് ഇതുപോലെ ഒരു എന്തോ ഒരു ഇൻ്റർവ്യൂ വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു മറ്റൊരാളുടെ കാര്യം എന്നോട് പറയണ്ട, എൻ്റെ അടുത്ത് ഞാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ട്, എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഞാനത് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഒരു ചെറിയ ഇൻ്റർവ്യൂ തരുമോ? ഞാൻ പറഞ്ഞു എനിക്ക് ഒരു കുഴപ്പമില്ല. അപ്പോൾ അവർ അങ്ങനെ ഡേറ്റ് ചോദിക്കാൻ വേണ്ടി വന്നതാണ് ആ വ്യക്തിയോട്. അപ്പോൾ എനിക്കിവിടെ പൈപ്പ് കണക്ഷൻ കിട്ടിയിട്ടില്ല, എനിക്കിങ്ങോട്ട് മാറുക വേണം. അപ്പോൾ അങ്ങനെ ഓരോന്ന് പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞപ്പോൾ പറഞ്ഞു, അയ്യോ മേഡം ഞങ്ങളിപ്പോൾ ഒരാളെ പറഞ്ഞുതരാം എന്ന് പറഞ്ഞ് അതിൽ രാഷ്ട്രീയമോ മറ്റോ ഒന്നുമില്ല, പാർട്ടി ഒന്നുമില്ല. ഇവിടെ ലിസി ഒരു മെമ്പറുണ്ട്. ആ ലിസി മെമ്പറിൻ്റെ നമ്പർ തന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളൊന്നും നോക്കണ്ട, ഇപ്പം തന്നെ വിളിച്ചോ, അവർ ശരിയാക്കി തരുമെന്ന് പറഞ്ഞു. ആ ലിസി എന്ന് പറഞ്ഞ വ്യക്തിനെ അന്ന് വിളിച്ചതാണ്, അതേ സ്നേഹം ഞങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അത് വിളിച്ചു പറഞ്ഞു തന്നു, ഞാൻ അവിടെ ചെന്നു, എനിക്ക് പിറ്റേ ദിവസം സംഭവം ഓക്കെ. ഇപ്പം അവരോട് നേരെ മറിച്ച് ഞാൻ വെയിറ്റ് കാട്ടിയാൽ എനിക്കിത് നടക്കില്ല. അവർ ആ മറ്റേ പറഞ്ഞ അതേ വാക്ക് എന്നെക്കുറിച്ച് മറ്റൊരു സ്ഥലത്ത് പറയുകയും ചെയ്യും, അത്രയേ ഉള്ളൂ. അപ്പം എനിക്ക് അങ്ങനെയൊന്നും എനിക്കിഷ്ടമല്ല. ജാടയിൽ ആവശ്യമില്ല നമുക്കിപ്പോൾ. നിങ്ങളിപ്പോൾ ഇതും കൊണ്ട് നടക്കണോ? നിങ്ങളോട് ദൈവം പറഞ്ഞാൽ നിങ്ങൾ മക്കളെ എങ്ങനെയെങ്കിലും ജീവിക്കുക. അതിനുവേണ്ടി നമുക്ക് ഈശ്വരൻ ഓരോരോ വഴി തരണം, അത് നമ്മൾ കൈനീട്ടി സ്വീകരിക്കുക, അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. പിന്നെ ചേച്ചി തമിഴിൽ അഭിനയിക്കണമെന്ന് പറയില്ലേ, തമിഴ് അറിയാമോ ചേച്ചിക്ക്? തമിഴ് അറിയാമോ എന്ന് ചോദിച്ചാൽ, മരുത് പടം കഴിഞ്ഞപ്പോഴേക്ക് വിശാലും കോമഡി സൂര്യയും ശ്രീദേവിയും മലയാളം പഠിച്ചു, പക്ഷേ ഞാൻ തമിഴ് പഠിച്ചില്ലേ. പിന്നെ അത്യാവശ്യമൊക്കെ ഒപ്പിക്കും. അത് മധുര തമിഴായിരുന്നു. ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൊഞ്ച വണ്ടി എങ്ങനെ ഇപ്പാട്ട് എന്ന് ഞാൻ ചോദിച്ചാൽ അതെന്തൊരു പാട്ടെയാണ്? ഇല്ല അത് നല്ല. ഇതിപ്പം എല്ലാ ഇതിലും നമ്മളെ ചെന്നൈ തമിഴിലും പറയും, പക്ഷേ മരുന്ന് മധുര ഭാഷ നമുക്ക് കിട്ടുക, നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. വേറെ കാര്യമുണ്ട്, മുത്തയ്യ എന്നാണ് ഡയറക്ടർ പേര്. ഡയറക്ടർക്ക് ഒറ്റക്ഷരം മലയാളം അറിയില്ല, എനിക്ക് ഒറ്റക്ഷരം തമിഴും അറിയില്ല. പക്ഷെ എന്തായാലും അറിയ സംഭവമൊക്കെ ആയി, ഭയങ്കര ഇഷ്ടമായി. ഇപ്പം മരുത് പാട്ടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. എല്ലാവരും ഇപ്പം അത് പറഞ്ഞാണ് ചോദിക്കുന്നത് തമിഴിൽ, നമ്മുടെ മരുത് പാട്ടി. ഇപ്പൊ രജനീകാന്തിന്റെ പാട്ടിയായിട്ട് ചെയ്തു, മുത്തശ്ശിയായിട്ട് വിജയുടെ മാസ്റ്ററിൽ ചെയ്തു. സുന്ദർ പറ്റി വിജയ് ഞാനുമായിട്ടാണ് കോമ്പിനേഷൻ. വിജയ് എന്നെ ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, അമ്മ സൂപ്പറായിട്ട് നടിച്ചിരിക്കാൻ നിങ്ങൾക്ക് മരുത് ഞാൻ പാത്തെ, എവ്വളോ നല്ല ആർട്ടിസ്റ്റ് എന്ന്. രജനി എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഇതാണ് പറയാ, ആത്താ നിങ്ങൾ നല്ല നടിച്ചിരിക്കുന്ന മരുത് പാത്തേ നല്ല ആർട്ടിസ്റ്റ് എന്ന്. ഓരെ പിന്നെ സുന്ദർസിയുടെ അരന്മന എന്നുള്ളൊരു പുതിയ അല്ല ഒരു പടം ഉണ്ടായിരുന്നു, പ്രേത മൂന്ന് രണ്ട് കഴിഞ്ഞു, അതിൻ്റെ മൂന്നാം ഭാഗത്തിൽ. അതിപ്പം ഏഴ് മൂന്ന് ദിവസം ഉണ്ട്, പാലക്കാട്ടേക്ക് വന്നൊരു ഒരു ലാസ്റ്റ്. പക്ഷേ എൻ്റെത് കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഒഴിവാക്കിയതാണ്. അപ്പോൾ പിന്നെ സാറിന് ഇഷ്ടപ്പെട്ടു, സുന്ദർസിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് കുറച്ചും കൂടി എഴുതി.
ചേർത്തു. പിന്നെ രണ്ട് പടം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് റിലീസ് ആവാനുള്ളത്. ഒക്കപാട്ടി ക്യാരക്ടറാണ്. തമിഴിലേക്ക് നല്ല പേരാണ്. മലയാളത്തിൽ ആർക്കും വേണ്ട. മലയാളത്തിൽ ഞാൻ പറയുമ്പോൾ മലയാളത്തിൽ പേരും പ്രശസ്തിയൊന്നും വേണ്ടിയിരുന്നില്ല. പക്ഷേ വല്ല വർക്കിനും വിളിച്ച് നമുക്ക് അവരുമൊക്കെ ചിന്തിക്കണം. ഈ പേന കൊണ്ട് എഴുതുന്നവർ വിചാരിക്കണം ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്ന വ്യക്തികളാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ സീരിയലിലാണെങ്കിൽ ഒരു സീരിയലിൽ തന്നെ ഒരു കോമഡി തന്നെ ഇഷ്ടംപോലെ ഈ ചെയ്തവർ തന്നെ മറ്റേലും മറിച്ചതിലും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വേറിട്ട് ചെയ്യാൻ അതിപ്പോൾ ജനങ്ങളും അത് കണ്ട് ആസ്വദിക്കുന്നു. അവർക്കും അത് മതി. നമുക്കതിലൊന്നും പറയാനില്ല. അവരവരുടെ ഇഷ്ടം. പക്ഷേ നമുക്ക് എനിക്കെന്താ വെച്ചാൽ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവം എന്നെ കഷ്ടപ്പെടുത്തില്ല. എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയും അനുഗ്രഹവും കൊണ്ട് ഇന്ന് വരെ ഇപ്പം 20 March ഗുജറാത്തിലത്തെ സുന്ദർസിയുടെ വർക്ക് കഴിഞ്ഞൊരു അപ്പം ചെന്നൈയിൽ വർക്കുണ്ടായിരുന്നു. പക്ഷേ അവിടെ വന്ന് രണ്ട് ദിവസമേ വർക്ക് ചെയ്തുള്ളൂ. 3rd ഇത് വന്ന് ഇവിടെ വന്നിരിക്കുന്നതാണ്. പിന്നെ അതിനുശേഷം ചെറിയ രണ്ട് ഷോർട്ട് ഫിലിമിന് പോയി, ചെറിയ ഒരു പടത്തിന് 2 വർക്കിന് പോയി, ഒരു അമ്പലത്തിൽ തിരി കൊളുത്താനും പോയി. പക്ഷേ എല്ലാ കാര്യങ്ങളും ഈ സമയം വരെ നടന്നിട്ടുണ്ട്. ഇനിയത്തെ കഥ എനിക്കറിയില്ല. അതാരാ പറഞ്ഞത്? ദൈവമേ ഇതാര് പറഞ്ഞ്? ആ കൃഷ്ണനെ കുറിച്ച്, ദേവീനെ കുറിച്ച്, അമ്മ ആശുപത്രിയിലായപ്പോ അമ്മേനെ കുറിച്ച്, ഇതാര് പറഞ്ഞ്? അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാ ഈ ചേച്ചി. വേറെ ഒന്നുമല്ല, എന്റെ അമ്മയുടെയും ഇതേ ഫേസ് കട്ടും ഇതേ മുഖം ഇതേ സ്വഭാവം. വീട് എവിടെയാ? കല്യാണം കഴിഞ്ഞ അതെ. കൊച്ചുങ്ങള്? ഒരു കുട്ടിയുണ്ട്. എത്രയായി കുട്ടിക്ക്? അവള് 4th പഠിക്കുന്നു. ഒരു കാര്യം ചെയ്തേ, ആ കഴിക്കണ്ടെന്നൊന്ന് പറഞ്ഞേ. കാരണം കുറച്ചാലൂടെ പേരുടെ പിടിച്ച് നിക്കാൻ വേണ്ടിട്ടാണ്. ഓ എന്റെ കൃഷ്ണ, ഇപ്പോഴും അപ്പോഴും അതേപോലെ അതേപോലെ തന്നെ ഇരിക്കട്ടെ. സത്യം, നന്ദി കോടാനുകൂടി നന്ദി. അല്ല, ഇല്ലെങ്കിൽ ആരെയും പറയണതെങ്കിലും കേൾക്കാനൊരു സുഖാണേ. ഞാൻ ചോദിക്കാൻ വരരുത്, എന്താണ് കഴിക്കണത്, എന്താണ് സീക്രട്ട്, എന്താണ്? അപ്പോഴും രഹസ്യം പറയില്ല. രഹസ്യം പറഞ്ഞാൽ നാളെ നീയും ഇങ്ങനെ ബ്യൂട്ടിയാവും. അപ്പൊ അതെനിക്ക് കുശുമ്പോട്ടെ, ഇങ്ങനെ തന്നെ മതി. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഏത് ബാങ്ക്? ഇൻഡസ്ഇൻഡ് ബാങ്കിൽ. അതെ, അല്ല ഒന്ന് പരിചയപ്പെടുത്തി തന്നെ വല്ലതും 10 rupees കിട്ടിയിരിക്കല്ലോ അല്ലേ? അത് ശരി, ദൈവമേ വല്ല അബദ്ധം പറഞ്ഞെങ്കിൽ ഞാൻ പെട്ടുപോയാനാ കൃഷ്ണ. 1000 ആ കുഴപ്പമില്ല. ഞാൻ വിചാരിച്ച കയ്യാട്ടിയപ്പോ ഞാൻ ലുക്കങ്ങാനും മാറി പോയിട്ട് പറയുന്നത്. അമ്മ അമ്മ നല്ലൊരു കലാകാരിയാണ്. കാരണം അമ്മ ചെറുപ്പത്തിലൊക്കെ സ്കൂളിൽ പോകുമ്പോൾ പറയും, എന്നോട് പറയും പാട്ട് പാടാനൊക്കെ പറയും, എല്ലാവരും പാടും. അപ്പം അന്നൊക്കെ അമ്മയ്ക്ക് എന്നെ ഒരുപാട് പഠിപ്പിക്കണം, ഒരു ഗവൺമെൻറ് ജോലി ആക്കണം എന്നായിരുന്നു അമ്മയുടെ ആഗ്രഹം. അപ്പോൾ ഇപ്പം ഞാൻ 7th വരെ പഠിച്ചിട്ടുള്ളൂ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പഠിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ അമ്മ കൂലിപ്പണിക്ക് പോയിട്ട് എല്ലാവരുടെയും പാടത്തും പറമ്പിലും പണിക്ക് പോയിട്ട് ആരാൻ്റെ കുപ്പിയടിച്ചുമാണ് ഞങ്ങളെ വളർത്തിയത്. എന്നെ 3 ഗർഭമായപ്പോൾ എൻ്റെ അച്ഛൻ നാട് വിട്ട് പോയതാണ്. പിന്നെ പ്രസവിച്ചെടുക്കുമ്പോൾ അച്ഛൻ്റെ വീട്ടുകാരൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് 5 ശേഷം അച്ഛൻ വന്നത്. ഞങ്ങൾ നായമാരാണ്. അപ്പോൾ ഇപ്പോൾ ജാതി പറയല്ല. അപ്പോൾ അവർക്ക് ഒരു ചിട്ട ഉണ്ട്. കാരണം എന്തോ കുറച്ച് നാൾ വരാണ്ടാകുമ്പോൾ വേറെ ആൾക്ക് കല്യാണം കഴിക്കും. അങ്ങനെ അച്ഛൻ്റെ വീട്ടുകാരും അച്ഛൻ്റെ അമ്മയും അനിയന്മാരൊക്കെ കൂടി പറഞ്ഞ് അമ്മയെ വേറെ ആളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. അപ്പോൾ അങ്ങനെ ഇതാക്കിയാണ്. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഒരു എൻ്റെ വീട്ടുകാർക്ക് ആ ഒരു ഇത് ഉണ്ടായിരുന്നു. അപ്പോൾ കല എനിക്ക് കലാന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ഒരു ഇതൊന്നുമല്ല, പക്ഷേ എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ. പിന്നെ അമ്മയുടെ എല്ലാവരും പറയും അമ്മയുടെ കല കിട്ടിയതാണ് എനിക്ക്, അതായത് ഇപ്പോൾ പുറത്ത് കാണുന്നവർ. അപ്പോൾ പിന്നെ അങ്ങനെ ചെറുതായിട്ടൊക്കെ സ്കൂളിലൊക്കെ അഭിനയിക്കും പാടും അങ്ങനെയൊക്കെ ചെയ്യും. ഇപ്പം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പല മൈൻഡുമാണ്. ആ കാരണം അല്ലെങ്കിൽ ഇഷ്ടമാണ്. അപ്പോൾ പറയും ലീലാതാന്ന് പറഞ്ഞാൽ അപ്പോൾ നോക്കുക. പിന്നെ അമ്മയ്ക്ക് എങ്ങനെയാ വെച്ചാൽ TV ഞാൻ ഈ കുശുമ്പല്ലേ അധികം ചെയ്യുക. അപ്പോൾ ഈ കസ്തൂരിമാനിൽ പിന്നെ അല്ലപ്പണ്ട് ഒരു സീരിയലൊക്കെ ചെയ്യുമ്പോൾ എന്നെ ഇങ്ങനെ അടിക്കുന്ന സീനൊക്കെ കൂട്ടിക്കടാവൊക്കെ 2 കൂടി അവളെ മാത്രം പോരെ കിട്ടിയതെന്ന് പറയും. അത് അത് ഉൾക്കൊള്ളാൻ പറ്റില്ലല്ലോ. പക്ഷേ പിന്നീടൊക്കെ എല്ലാം മനസ്സിലാവും. അപ്പോൾ ഈ എന്തെങ്കിലും ഇങ്ങനത്തെ വേഷം തന്നെ ചെയ്യണെന്തിനാണെന്നൊക്കെ ചോദിക്കും. ഇപ്പോഴും ചില സമയത്തൊക്കെ എന്നെ കാണുമ്പോൾ തമിഴിലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ നിൽക്കും. ഒന്നും അറിയില്ലല്ലോ, മലയാളത്തിൽ കാണിച്ചു കൊടുക്കാൻ ഒന്നുമില്ലല്ലോ. എന്തായാലും എനിക്ക് നല്ല വിശ്വാസമാണ്, എൻ്റെ കൃഷ്ണൻ എന്നോടൊപ്പമുണ്ട്. ആ എൻ്റെ നാള് പ്രകാരം ഞാൻ ദേവിയെന്ന് പറയും, പക്ഷേ ഞാൻ കൃഷ്ണൻ്റെ ആളാണ്. ഞാൻ വിളിച്ച വെളിപ്പുറത്തുണ്ട്. പിന്നെ എന്നെ കൈവെള്ളയിലാണ് ഭഗവാൻ കൊണ്ടുനടക്കുന്നത്. എല്ലാം ഒരു ദൈവമാണ്. പക്ഷേ കൃഷ്ണൻ എന്നാണ് നാവുമ്പിൽ വരിക. എവിടെ ഏതമ്പലത്തിൽ ചെന്നാലും കൃഷ്ണനെ കുറിച്ചാണ് ഞാൻ അധികം പാട്ട് എഴുതുക.
അപ്പം എനിക്ക് ഒരെണ്ണമെങ്കിലും ആൽബം ആക്കണം എന്നുണ്ട്. ഒന്ന് രണ്ട് കുറേ പാട്ടുകൾ ഓരോരുത്തർ മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അതാക്കാം ഇതാക്കാം ഞങ്ങൾ വിളിക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതുവരെ അവരെ റിസൾട്ടൊന്നും കിട്ടിയിട്ടില്ല. എനിക്ക് അങ്ങനെ ഇപ്പം വേണം തോന്നിയാൽ ഇപ്പം അങ്ങനെ തോന്നുന്നു. വഴിക്ക് അങ്ങനെ തോന്നുന്നു. അപ്പം ഞാൻ കൃഷ്ണനെ അങ്ങോട്ട് മനസ്സിൽ വിചാരിക്കും. പക്ഷെ എഴുതുമ്പോൾ ഒക്കെ എൻ്റെ മോനായിട്ട് എനിക്ക് തോന്നുള്ളൂ. ഏത് പാട്ട് എഴുതിയാലും അമ്മ എന്നൊരു വാക്ക് അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ അത് അങ്ങനെ അങ്ങോട്ട് തോന്നും. അങ്ങനെ അങ്ങോട്ട് എഴുതും. അപ്പോൾ ഒരു പാട്ട് ഞാൻ എഴുതിയിട്ട് ഞാൻ ഒന്ന് രണ്ട് ഫംഗ്ഷനിലൊക്കെ പാടിയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ഒരമ്മയ്ക്ക് മകനെ കാണാത്ത ഒരു വിഷമം. കൃഷ്ണൻ കുസൃതിയല്ലേ, അവൻ ഓടക്കുഴലും വിളിച്ചെങ്ങാഞ്ഞ് കാട്ടിലെവിടെയോ പോയി കണ്ടിട്ടില്ല, ഭക്ഷണം കഴിക്കാൻ വന്നില്ല, അങ്ങനെ ഓടക്കുഴൽ ഊതി എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് കാലികൾ മേച്ചു നീ എങ്ങ് പോയി കണ്ടാന്നും പറഞ്ഞിട്ട് നാലുപേര് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല. കാലികൾ മേച്ചു നീ എങ്ങോ പോയി കണ്ണാ, കാടും മേടും കയറിയോ കണ്ണാ. കാലികൾ മേച്ചു നീ എങ്ങോ പോയി കണ്ണാ, കാടും മേടും കയറിയോ കണ്ണാ. പാദം തളർന്നു വീണിതോ കണ്ണാ, ആഴിയേലെങ്ങാനും പോയിതോ കണ്ണാ. അത് തെറ്റാണ് വരി ഇപ്പോൾ കിട്ടിയത്. പോട്ടെ സോറി. അതെ, വ്യൂവേഴ്സിനോട് പറയാനുള്ളത് ഈ ചാനലിലെ പരിപാടി എന്ത് പരിപാടി വന്നാലും നിങ്ങൾ കാണണം. നല്ല പരിപാടികളെ ഇവരിടുള്ളൂ എന്നാണ് ഇവരുടെ മുഖങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. കാരണം ഇതിന് ഇരുന്ന കുട്ടി ഒരു നല്ല മുഖമുള്ള കുട്ടിയായിരുന്നു. അപ്പോൾ എന്തായാലും നല്ല പരിപാടികളെ അവർ ഇടുകയുള്ളൂ അല്ലേ. ആരും മുഖത്തിന് കുറ്റം പറയണതല്ല കേട്ടോ. നിങ്ങൾ എന്നെ പ്രതീക്ഷിക്കുന്നത് എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും ഒരു കോമഡി കേൾക്കാനല്ലേ. അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പറയും ഓ അവളിപ്പോൾ വലിയ ആളായിപ്പോയി, അവളൊരു തമാശയൊന്നും പറയണില്ല എന്ന്. അതുകൊണ്ട് പറഞ്ഞതാ. പക്ഷേ ഈ ചാനലിലെ എല്ലാ പരിപാടിയും നിങ്ങൾ കാണണം, ഇവരെ വിജയിപ്പിക്കണം. നിങ്ങൾ കാണുന്നതും നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ ഷെയറും ഒക്കെയാണ് ഇവരുടെ പുരോഗമനം. എല്ലാവരും കാണണം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ സുന്ദരി കുട്ടിക്ക് നമസ്കാരം. ഇത്ര നേരം നമ്മളോട് വിശേഷങ്ങൾ പങ്കുവച്ചതിന് ഒത്തിരി നന്ദിയുണ്ട്. താങ്ക് യു. ഓക്കെ, നമ്മളൊരു ചാനലിൽ നിന്ന് തന്നെയാണ് ഒരു ഇന്റർവ്യൂ, ഒരു ചാനലിൽ നിന്നാണ്, യൂട്യൂബ് ചാനലിൽ നിന്നാണ്. അപ്പൊ ഒരു ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി വന്നേന്. എന്റെ പൊന്നു മോളെ, നിങ്ങൾക്ക് ഈ ചാനലിന്റെ പേരും യൂട്യൂബ് ചാനലും പറഞ്ഞ വേറെ ഒരു പണിയില്ലേ? എനിക്കിവിടെ അതിന് സൗകര്യമില്ല. എനിക്ക് എന്റെ വീട്ടിൽ ഒരുപാട് പണിയുണ്ട്. ഞാൻ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പൊ ദുശ്ശവനായിട്ട് നിങ്ങൾ മൂന്നും മുന്നേ തന്നെ വന്ന് നിൽക്കേണ്ട കാര്യമില്ല. എന്നെ കൊണ്ട് പക്ഷേ ഒരു മിനിറ്റ് ഒന്ന് സംസാരിച്ചാൽ മതി. നിന്നോടല്ലേ മലയാളത്തിൽ ഞാൻ പറഞ്ഞത്, എനിക്ക് പറ്റൂല എന്നുള്ളത്. ചേച്ചി ഒരു ചേച്ചിയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ടാണ് നമ്മുടെ വ്യൂവേഴ്സിൻ്റെ അടുത്ത്. എൻ്റെ വിശേഷം നിങ്ങൾ അങ്ങനെ പങ്കുവെക്കേണ്ട, ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ വ്യൂവേഴ്സിനോട്. ശരി, ഒരു അഞ്ച് മിനിറ്റത്തെ കാര്യമുള്ളു ചേച്ചി. ഓടിയൊന്ന്, അവളൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് വന്നിരിക്കുന്നത് കോലക്കി. എന്റെ പൊന്നു മക്കളെ, എന്റെ പ്രേക്ഷകരെ, ഞാനൊരു കാര്യം പറയട്ടെ. വരുന്നവരെ മുഴുവൻ ഞാൻ ആട്ടി പറഞ്ഞേക്കണല്ലോ, ഇവൾക്കൊരു നിർബന്ധം എന്റെ ഒരാട്ടി ഇവൾക്ക് കേൾക്കണമെന്ന്. അതുകൊണ്ട് എന്നെ കൊണ്ട് പറഞ്ഞ് ആട്ടിപ്പിച്ചതാട്ടോ, അല്ലെങ്കിൽ ചോദിച്ചോ. ശരി, ഞാൻ പറഞ്ഞാ ചേച്ചി അത് ചെയ്തത്. ഓക്കെ, താങ്ക് യു, താങ്ക് യു.